ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാനുള്ളത് ചാവക്കാടാണ്. ഞാൻ നിങ്ങളോട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ വീഡിയോ കുറേ ദിവസമായിട്ട് ആരും കാണുന്നില്ല അല്ലേ. അപ്പോൾ ഞാനൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ചാവക്കാട് വന്നിരിക്കുകയാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, അതാട്ടോ. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. മരുന്നില്ലാതെ എങ്ങനെ നമ്മുടെ രോഗം മാറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും മരുന്നില്ലാതെ രോഗം മാറും. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ട അനുഭവം കൊണ്ടും ഒക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമുക്കൊരു വീടിന്റെ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ആയുർവേദ ഡോക്ടറും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ആയുർവേദവും അതുപോലെ പ്രകൃതി ട്രീറ്റ്മെന്റും കൂടെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ മേഡത്തിനെ പരിചയപ്പെടാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ജയന്തി മാഡം. അപ്പൊ മാഡത്തിനോട് തന്നെ ചോദിക്ക, പ്രകൃതി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. പലർക്കും ഇപ്പൊ ഒരു സംശയം ഉണ്ടാവും, പ്രകൃതി ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് മരുന്നില്ലാതെ അസുഖം മാറുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസത്തെ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. അപ്പൊ ഞാൻ എന്താന്നുള്ളത് ചോദിച്ചു നോക്കാം. അപ്പൊ ഇനി മാഡത്തിന് മാഡം തന്നെ പരിചയപ്പെടുത്തു കേട്ടോ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജയന്തി, ഞാൻ കോട്ടയം സ്വദേശിയാണ്. പ്രകൃതി ചികിത്സാരംഗത്ത് ഏതാണ്ട് 20 വർഷത്തോളമായി. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തെ ഏതൊരു അസുഖം വന്നാലും അതിനെ സ്വയം റിപ്പയർ ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു ഇതാണ് ശരീരമാണ്. അതാണ് നമ്മൾ പ്രകൃതി ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമുക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും മാറ്റി നമ്മുടെ ശരീരം ആയുരാരോഗ്യത്തോടു കൂടി ഇരുത്താൻ പറ്റും. അതിന് കുറച്ച് സമയം, പല രോഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അവർ എത്ര നാൾ റോഡായിട്ട് കഴിച്ചു പോകണം കഴിക്കേണ്ട എന്നുള്ളതും, പിന്നെ മാറാ രോഗങ്ങളായ ഷുഗറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് നമുക്കിവിടെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇനി എനിക്കൊരു സംശയം, ഇവിടെ എന്തൊക്കെ രോഗങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഞാൻ അതും കൂടെ ഡോക്ടറോട് ചോദിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ രോഗങ്ങൾക്കാണ് ഡോക്ടർ ഇവിടെ ചികിത്സ ഉള്ളത്? നമുക്കിവിടെ എല്ലാത്തരം രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. കാരണം ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ അധികം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ലാതെയുള്ള രോഗങ്ങൾക്കും ആഹാര നിയന്ത്രണത്തിലൂടെയും, പിന്നെ നമുക്ക് കുറച്ച് വെയിലിൻ്റെയും വെള്ളത്തിൻ്റെയും അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതോടുകൂടി എല്ലാത്തിനും മാറ്റം വരുത്താവുന്നത്. ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ, ഇത് എടുക്കുന്ന ടൈം ഡ്യൂറേഷൻ പല രോഗങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യും. അതായത് വേരിയേഷൻ കുറച്ചൊന്നും ഉണ്ടാവും മാത്രം, എന്നാലും എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ആയുർവേദ ഡോക്ടറും കൂടെ ഉണ്ട്. നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മുടെ ഈ പ്രകൃതിയിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡോക്ടറെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സൗമ്യ, റെയിൻബോ ജീവാലയം ആയുർവേദ നാച്ചുറോപ്പതി വെൽനസ് സെൻ്ററിൻ്റെ ആർഎംഒയാണ്. പേര് പറയുന്നത് പോലെ തന്നെ നാച്ചുറോപ്പതിയും ആയുർവേദം ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു സെൻ്ററാണിത്. വളരെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകൾക്ക് പോലും ഈ ഒരു രണ്ട് സിസ്റ്റത്തിൻ്റെ യൂണിയൻ വളരെ നല്ല റിസൾട്ട് നൽകാറുണ്ട്. ഇവിടെ ട്രീറ്റ്മെൻറ്റ്സിനൊപ്പം കൃത്യമായ ഡയറ്റ് ചാർട്ടും യോഗാസും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക്, ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങൾക്കും നല്ല റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഒരു അമ്മയാണിത്. അൽഷിമേഴ്സ് ഡയഗ്നോസിസ് ആയിട്ടാണ് അമ്മ അവിടെ വന്നത്. വരുന്ന സമയത്ത് വളരെ വീക്കായിരുന്നു, ശിരസ് പോലും ഉയർത്തി സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വീക്കായിരുന്നു. 10 ഡേയ്സ് ട്രീറ്റ്മെൻറ്റിന് ശേഷം അമ്മയുടെ പഴയ ഓരോ പാട്ടുകൾ ലിറിക്സ് പോലും തെറ്റാതെ ഓർത്ത് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നുട്ടോ. അമ്മ കുറേ പഴയ പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി. അമ്മയുടെ പാട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ നമുക്കിവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ നമുക്ക് ഒഴിച്ചൽ, മസാജിങ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. സ്റ്റീം ബാത്ത്, അപ്പോൾ മസാജിങ്ങും സ്റ്റീം ബാത്തും ഒക്കെ നല്ലൊരു ഫീലായിരുന്നു. ഞാൻ ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പ്രകൃതിയിലെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഇവിടെ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് വന്നാൽ നമുക്ക് യോഗയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ യോഗ ചെയ്യാൻ ഒരുങ്ങാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷണ ക്രമീകരണം, യോഗ അങ്ങനെയൊക്കെ തന്നെയാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് അവർ, കുക്കിംഗ് ഫുഡ് അങ്ങനെ നമുക്ക് തരുന്നില്ല. ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, വന്ന രണ്ട് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. ഇവിടെ ഡോക്ടർ, പേഷ്യൻ്റ്, സ്റ്റാഫ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു കുടുംബം പോലെയാണ്, എല്ലാ കാര്യവും ഷെയർ ചെയ്ത് അങ്ങനെ നമ്മൾ എന്തും സംസാരിച്ച്, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതികൾ. അപ്പോൾ എൻ്റെ ഫുഡ് ഞാൻ ശരിക്കും നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫുഡ്. പിന്നെ ഫുഡിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ, വെറും ജ്യൂസിലേക്ക് മാറിപ്പോകും നമ്മൾ. നമ്മളൊന്ന് പുറത്ത് പോയിരുന്നു, ഇനി അതും കൂടെ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ അമ്മയെയും കൊണ്ടൊന്ന് പുറത്ത് പോവാമെന്ന് പറഞ്ഞിട്ട്, അമ്മ ഇങ്ങനെ പുറത്തൊന്നും പോവാതിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊന്ന് പുറത്ത് പോയതാണ്. ഇവിടെ തന്നെ അടുത്ത് ഒരു അക്കോറിയ ഉണ്ട്, അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഇവിടുത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ. പിന്നെ ഇവിടെ എന്നും രാത്രി നമ്മൾ ഫോണെല്ലാം മാറ്റി വെച്ച് ഒരു പാട്ടുകൂട്ടം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാടിയതിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം ഇത് ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വരുമ്പോഴത്തേ ഞാൻ നന്നായി മേൽ 10 ദിവസം കൊണ്ട് 5 കിലോ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ പിക്കും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രകൃതിയിലെ എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നത് കേട്ടോ.